നമസ്കാരം. ആവനാഴിയിൽ ഇന്ത്യ ആയുധങ്ങൾ നിറയ്ക്കുകയാണ്. കൂറ്റൻ മിസൈലുമായി ഇന്ത്യ വരികയാണ്. ശത്രുരാജ്യങ്ങൾക്ക് പേടി സ്വപ്നമായി മാറും ഇന്ത്യയുടെ ഈ പുതിയ മിസൈൽ. ഏതാണ് ഇന്ത്യയുടെ ആവനാഴിയിലെ ആ പുതിയ അതിഥി? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. ഇൻഡിജീനിയസ് ടെക് സബ്സോണിക് ക്രൂയിസ് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു. അത്യാധുനിക ഏവിയോണിക്സും സോഫ്റ്റ്വെയറും മിസൈലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പരീക്ഷണത്തിൽ വിവിധ ഘട്ടങ്ങൾ മികവുറ്റ രീതിയിലാണ് ഈ മിസൈൽ താണ്ടിയത്. മിസൈൽ വേ പോയിന്റ് നാവിഗേഷൻ ഉപയോഗിച്ച് ആവശ്യമുള്ള പാത പിന്തുടരുകയും വളരെ താഴ്ന്ന ഉയരത്തിലുള്ള കടൽ സ്കിമ്മിംഗ് ഫ്ലൈറ്റ് പ്രകടമാക്കുകയും ചെയ്തു. ഒഡീഷ തീരത്ത് ചാന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈലിന്റെ ഈ പരീക്ഷണം വിജയകരമായി നടത്തിയത്. പരീക്ഷണവേളയിൽ എല്ലാ സബ്സിസ്റ്റങ്ങളും പ്രതീക്ഷകൾക്കനുസൃതമായി പ്രവർത്തിച്ചതായി പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഫ്ലൈറ്റ് പാതയുടെ പൂർണ്ണമായ കവറേജ് ഉറപ്പാക്കാൻ വിവിധ സ്ഥലങ്ങളിൽ ITR വിന്യസിച്ചിട്ടുള്ള റഡാർ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം തുടങ്ങിയ നിരവധി റേഞ്ച് സെൻസറുകൾ നിരീക്ഷിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ Sukhoi-30 MKI വിമാനത്തിൽ നിന്നും മിസൈലിന്റെ പറക്കൽ നിരീക്ഷിച്ചു എന്നതും എടുത്തു പറയണം. ഈ വിജയകരമായ ഫ്ലൈറ്റ് ടെസ്റ്റ് ബാംഗ്ലൂരിലെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ വിശ്വസനീയമായ ഒരു പ്രകടനവും കാഴ്ചവെച്ചു. മികച്ചതും കൂടുതൽ വിശ്വസനീയവുമായ പ്രകടനം ഉറപ്പാക്കാൻ നൂതന ഏവിയോണിക്സും സോഫ്റ്റ്വെയറും മിസൈലിൽ സജ്ജീകരിച്ചിട്ടുള്ളത് വലിയ ഗുണം ചെയ്യും. ബംഗളൂരു ആസ്ഥാനമായുള്ള DRDO ലബോറട്ടറി, എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, മറ്റ് ലബോറട്ടറികളിൽ നിന്നും ഇന്ത്യൻ വ്യവസായങ്ങളിൽ നിന്നുമുള്ള സംഭാവനകൾക്കൊപ്പമാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത്. വിവിധ DRDO ലബോറട്ടറികളിൽ നിന്നുള്ള നിരവധി മുതിർന്ന ശാസ്ത്രജ്ഞരും ഉൽപാദന പങ്കാളികളുടെ പ്രതിനിധികളും ഈ പരിശോധനയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ITSM വിജയകരമായ ഫ്ലൈറ്റ് പരീക്ഷണത്തിന് DRDO പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അഭിനന്ദിച്ചു. തദ്ദേശീയമായ ദീർഘദൂര സബ്സോണിക് ക്രൂയിസ് മിസൈലുകളുടെ വിജയകരമായ വികസനം ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസനത്തിന്റെ പ്രധാന നാഴിക കല്ലാണെന്ന പ്രസ്താവനയും അദ്ദേഹം നടത്തി. അതുപോലെ തന്നെ ഈ മിസൈൽ പരീക്ഷണം വിജയകരമായതിൽ നിരവധി പേരാണ് DRDO അഭിനന്ദനവുമായി രംഗത്ത് വന്നത്. ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിതികളുടെ വികാസം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പത്തെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരും എന്നതിന്റെ തെളിവായിട്ടും നമുക്ക് ഈ മിസൈലിന്റെ പരീക്ഷണ വിജയത്തെ നോക്കിക്കാണാം. ഇന്ത്യൻ പ്രതിരോധ രംഗം ധാരാളം വികസനങ്ങളാണ്, കണ്ടുപിടുത്തങ്ങളാണ് ദിനം പ്രതി നടത്തുന്നത്. ഇൻഡിജീനിയസ് ടെക് സബ്സോണിക് ക്രൂയിസ് മിസൈലിന് മുൻപ് തദ്ദേശീയമായ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലും DRDO വിജയകരമായിട്ട് പരീക്ഷിച്ചിരുന്നു. മനുഷ്യർക്ക് കൊണ്ടുനടക്കാവുന്ന ഒരു രീതിയിലായിരുന്നു ആ മിസൈലിന്റെ രൂപകൽപ്പന. ശത്രു ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും ഒക്കെ അനായാസം തകർക്കാൻ മിസൈലിന് കഴിയും. അപ്പോ ഇന്ത്യയുടെ മിസൈൽ ആയുധശേഖരം പ്രതിരോധ തന്ത്രത്തിൽ നിരവധി ആവശ്യങ്ങളാണ് നിറവേറ്റുന്നത്. വളരെ പ്രാധാന്യമുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങളൊക്കെ ഇന്ത്യയുടെ മിസൈലുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഏറ്റവും പ്രധാനപ്പെട്ടതും വിജയകരവുമായ ഒന്നാണ്. ഈ മിസൈൽ സംവിധാനങ്ങളുടെ വികസനം ഏഷ്യ പസഫിക് മേഖലയിൽ ശക്തിയുടെ സന്തുലിതാവസ്ഥയും തന്ത്രപരമായ സ്ഥിരതയും നിലനിർത്താനും മികച്ച ശക്തി പദവി കൈവരിക്കാനുമുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആകാശ്, അഗ്നി, ബ്രഹ്മോസ്, സാഗരിക തുടങ്ങിയ മിസൈലുകളൊക്കെ ഇന്ത്യക്ക് ഭൗമ രാഷ്ട്രീയ വെല്ലുവിളികളെയും ഭീഷണികളെയും ഒക്കെ നേരിടാൻ ധാരാളം സഹായം നൽകുന്നുണ്ട്. ഏത് സംഘടന സാഹചര്യത്തിലും ആക്രമണാത്മകവും പ്രതിരോധപരവുമായ കഴിവുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇവയുടെയൊക്കെ ലക്ഷ്യം. ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങളുടെ സവിശേഷതകൾ പരിശോധിക്കുകയാണ് എങ്കിൽ തദ്ദേശീയ സാങ്കേതിക വിദ്യ, ദ്രുത പ്രതികരണശേഷി, ഉയർന്ന കൃത്യത, ഇതൊക്കെ ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങളുടെ മുഖമുദ്രയായി നിലകൊള്ളുന്നുണ്ട്. കൃത്യത കൈവരിക്കുന്നതിന് ഇന്റർഷ്യൽ നാവിഗേഷൻ സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് നാവിഗേഷൻ, റഡാർ, ഒപ്റ്റിക്കൽ സിക്കറുകൾ തുടങ്ങിയ നൂതന മാർഗനിർദ്ദേശ സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ത്യയുടെ മിസൈലിൽ ഉണ്ട്. അപ്പോൾ പ്രതിരോധ രംഗത്ത് പുതിയ പുതിയ കണ്ടെത്തലുകളിൽ കൂടി പുതിയ ചുവടുകൾ തന്നെയാണ് ഇന്ത്യ വയ്ക്കുന്നത്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അല്ലെങ്കിൽ ആവനാഴിയിൽ കൂടുതൽ ആയുധങ്ങൾ നിറയ്ക്കുന്നതിൽ ഇന്ത്യ വലിയ ജാഗ്രതയുമാണ് കൈക്കൊള്ളുന്നത്. ശത്രു രാജ്യങ്ങൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാകും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.